വെൽക്കം ബാക്ക് അഗൈൻ ന്യൂ കേ മലപ്പുറം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് വരുന്നത്. സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മളെ ക്ലബിൻ്റെ ഒരു ഇഫ്താർ മീറ്റ് പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിലെ നമ്മളെ ചെറിയൊരു ഗ്രൗണ്ടിൽ, നമ്മളെ ഹോം ഗ്രൗണ്ടായ സ്ഥലത്ത് വെച്ചിട്ടാണ് നടത്തുന്നത്. ഏകദേശം 100-ൽ പരം മെമ്പർമാരെ അടങ്ങിയിട്ടുള്ള നമ്മളെ എവർഗ്രീൻ കുന്നമ്പള്ളി എന്ന് പറയുന്ന ഞാനടക്കമുള്ള എന്താ പറയുക ഞങ്ങളുടെ ക്ലബിൻ്റെ ഒരു ഇഫ്താർ മീറ്റാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ നിങ്ങളെ കൊണ്ടുപോകണത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ നോമ്പിന് നാട്ടിൽ കളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക പഴയ സ്റ്റോക്ക് വീഡിയോസൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സന്തോഷ് ട്രോഫി മത്സരമുണ്ട്, അത് എല്ലാ കളികളും പോയി എടുക്കാനുള്ള കുറേ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് ഏകദേശം 50 കിലോമീറ്ററിനടുത്തോളം ഉണ്ട് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക്. അപ്പോൾ ഞാൻ നിൽക്കുന്നിടത്തു നിന്ന് ഡെയിലി പോയി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നല്ല കളികൾ, കേരളത്തിൻ്റെ കളികളൊക്കെ മാക്സിമം പോയി എടുത്തിട്ടുണ്ട്. 4-5 സെമി മുതൽ അങ്ങോട്ടുണ്ടാവുമെന്ന് പ്രതി വിചാരിക്കുന്നത്. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കളിയിട്ട് പോകും. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നാട്ടിൽ നല്ല ടൂർണമെൻറ്റുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ നല്ല സൂപ്പർ വീഡിയോസുകളൊക്കെ കയറ്റി നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു പോകും. നമ്മൾ ഈ ഇഫ്താർ മീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇതാ ടീംസ് എത്തിയിക്കണ്. അപ്പോൾ നമ്മളിത് അവിടെയാണ് കണ്ടിരിക്കണ കേട്ടാ. ഇപ്പോൾ ഇത് കുഴിച്ചൊക്കെ സെറ്റാക്കണം. ഇപ്പോഴത്തെ ഈ ലെവലുകൾ നോക്കണ്ട കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ അത് പൊളി മരണം മാസമായിരിക്കും. അല്ലേ ആവുക, ഉറപ്പ് വരണില്ല. എന്തായാലും നോക്ക് നമ്മള്. അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ എത്തിക്കണേ. അപ്പൊ നമ്മൾ കാലുത്തണം. കാലിലാണെങ്കിൽ ലൈറ്റിന്റെ പരിപാടി അല്ല, നമ്മൾ പന്തലിന്റെ പരിപാടി ഒന്നും ഇല്ല. കുറച്ച് മുള കുത്തിയിട്ട് നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള പരിപാടി ഉണ്ട്. അപ്പൊ നമ്മൾ ആര് കുഴി വയ്ക്കാം. ഓക്കെ, സ്ഥലം കിട്ടി. പിന്നെ എവർഗീൻ ആറാടുകയാണ്. ഇന്ന് വൈകുന്നേരം നല്ലൊരു ആറാട്ടുണ്ട്. എന്നിട്ട് അതിന്റെ രണ്ടാളെ കുറിച്ച് പെട്ടെന്ന് കല്ലണ്ട. ഇത് കൊഴിഞ്ഞാ പരി ഞാൻ തരാം. വൈകുന്നേരം കാണി കാലാവസ്ഥ മാറി, കാലാവസ്ഥ നമ്മൾ പന്തലൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ചിലപ്പോ നോമ്പെടുക്കുന്ന സമയത്ത് ഇനി മഴ പെയ്തിക്കാന്നുണ്ടെങ്കിൽ എല്ലാം എടുത്ത് ഓടേണ്ടി വരും. അപ്പൊ ആ ഒരു സത്യം പാടി നമ്മള് കാണുന്നുണ്ട് ഇവിടെ. പ്രൊഫഷണൽ ആണ്. അങ്ങനെ നമ്മളെ കാലുകളെ കൂടെ നാട്ടി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിമേൽ നമ്മളെന്താ പറയുക മാല ബൾബൊക്കെ തൂക്കാനുള്ളതാണ്. ലൈറ്റൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് വൈകുന്നേരം കേട്ടോ കാണാൻ പറ്റുക. കാരണം ഇപ്പോൾ നട്ടുച്ചയാണ്, എല്ലാവരും ഇപ്പം തന്നെ സെറ്റായി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇനി ശേഷം ഇനി ഈവനിങ് വൈകുന്നേരം പരിപാടി കയറ്റി നമുക്ക് ഇനി കാണാം. നമ്മളെ സമയം ഏകദേശം വൈകിട്ട് 5 മണി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളുള്ളത് നമ്മളെ ക്ലബ്ബിലാട്ടോ. നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ക്ലബ്ബിൽ നിന്ന് അടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഹലോ ഗേ, നോമ്പടി ക്ഷീണിച്ചിരിക്കുന്നില്ല? എന്തായിരുന്നു കേസ്? അടുത്ത് 100 വയസ്സ് ഉണ്ടാ? എല്ലാരും നമ്മളെ കാത്തിക്കാന്നാണ് പറഞ്ഞത്. ഉള്ളതിനാണെന്ന് അറിയില്ല, എന്നാലും വേണ്ടിയതാ. നമ്മളെ ബോട്ടാക്കുന്ന പരിപാടിയാണ്. ഹലോ മി ആ വയറൊക്കെ എത്തിയോ?
അപ്പോൾ നമ്മൾ പരിപാടി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം മാലവളപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കിയാണ്. പിന്നെ ഇതാ നമ്മളെ ക്ലബിലെ അംഗങ്ങളൊക്കെയാണ് ഇവർ. ഇനി ആളുകൾ ഇനി വരാണ്ട് നമ്മുടെ ടീംസ് ഇതാ സാധനങ്ങളൊക്കെ റെഡി ചെയ്യൊണ്ടിരിക്കുന്നത്. എന്തായാലും വർണ്ണാഭിഷേകമായ ഒരു ഇഫ്താർ മീറ്റ്, എവർഗ്രീൻ കുന്നമ്പള്ളിയുടെ എന്താ പറയുക മൂന്നാമത്തെ ഇഫ്താർ മീറ്റാണ്. അപ്പോൾ നമ്മളെ പരിപാടികൾ ഇതാ സെറ്റ് ആയിക്കണ്. ഇതാ മജാപ്പ പരിപാടിയാണ്. സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ ഏകദേശമൊക്കെ ഫുൾ ഉണ്ടാണ്. നമ്മളെ ആ ഒരു ഫ്രെയിമിൽ ഇതാ ഒരു ട്രെയിനും കൂടി വരികയാണ്. നമ്മളാ ഒരു സ്വപ്നമായ ഒരു ഇഫ്താർ മീറ്റ് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് എല്ലാവരും ഉണ്ട്. പിന്നെ അല്ല എങ്ങനെ വലിയ ലൈറ്റ് ഉണ്ടല്ലോ ഇവിടെ കൊണ്ടുവച്ചാണ്. ഇതിൽ നമുക്ക് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ സുഹൃത്ത് നിയാസിൻ്റെ ഒരു അഭാവം ഇതിലുണ്ട്. നമ്മളെ വിട്ട് പിരിഞ്ഞു പോയതാണ്. അതുപോലെ തന്നെ നമ്മളെ പ്രവാസ ജീവിതത്തിലേക്ക് പോയ നമ്മളെ സുഹൃത്തുക്കളായ മൂസിന്, ആദി, പിന്നെ അങ്ങനത്തെ നമുക്ക് വേണ്ട ക്ലബിന് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ ഒക്കെ അഭാവം ഞങ്ങൾക്കിതിൽ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അവരൊക്കെ നമ്മൾ ഓർത്തുകൊണ്ടിട്ടാണ് ഈ ഒരു പരിപാടി ഇത്ര മികച്ചതിലായത്. അവരൊക്കെ സപ്പോർട്ട് നമുക്ക് അവിടെ നിന്നുണ്ടായിരുന്നു. എന്തായാലും ഇൻഷാല്ലാ ഇനി വരും കാലങ്ങളിൽ ഇതിലും മികച്ച രീതിയിലായിട്ട് എന്താ പറയുക നല്ല രീതിയിലുള്ള ഇഫ്താറുകളും മറ്റുള്ള പരിപാടികളൊക്കെ ആയിട്ട് നമ്മളെ ക്ലബിൻ്റെ സജീവ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് വീഡിയോ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. Yeah.